മുഴുവനും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് കൊടുക്കണം കർത്താവേ. എല്ലാ മക്കളും അങ്ങയുടെ സന്നിധി ഒരുമിച്ച് കൊണ്ടിരിക്കുന്നു ഈ വചനത്തിൻ്റെ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത്. ഈ മക്കളുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിൽ, തകർച്ചകളിൽ പൊന്നു കർത്താവെ അങ്ങ് ഇടപെടണം. ഇവർ ഈ സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മുഴുവൻ അങ്ങ് കേൾക്കണം കർത്താവേ. ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. എല്ലാ വേദനയും തിരക്കി വെക്കുന്നു. മനസ്സ് തളർന്ന മക്കളാണ് എല്ലാവരും. പലവിധ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരാണ് കർത്താവെ. എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ. എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, പ്രവർത്തിക്കണമേ. അങ്ങയുടെ മഹത്വമേറെ കരം ഇപ്പോൾ ഈ മക്കളിൽ വന്നിട്ടുണ്ട്. ജീവിത ഭാരങ്ങൾ ജോർദാൻ കലങ്ങി മറിയും, ജീവിത ഭാരങ്ങൾ എലിയാവിൻ പുതപ്പെവിടെ, നിന്റെ വിശ്വാസ ശോധനയിൽ എലിയാവിൻ പുതപ്പെവിടെ, നിന്റെ വിശ്വാസ ശോധനയിൽ. അങ്ങയുടെ കൃപയുടെ വചനം കൊണ്ട് ഇവരെ നിറയ്ക്കണം. കണ്ണുനീർ മുഴുവൻ മാറ്റി ഇവരെ അനുഗ്രഹിക്കണം. സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം കർത്താവേ, നന്ദി പറയുന്നു. ആരാധിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു. ആമേൻ. നീശ നമുക്ക് തരുന്നത് സങ്കീർത്തനം 69. കഴിഞ്ഞ ആഴ്ച നാം കേട്ട വചനത്തിൻ്റെ ബാക്കി നാം കേൾക്കുകയാണ്. അതായത് സങ്കീർത്തനം 69:13 മുതലുള്ള തിരുവചനം. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവേ, എനിക്ക് ഉത്തരം വരളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായി അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു. വേഗം എനിക്ക് ഉത്തരം വരളണമേ. എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിറയ്ക്കാമെന്ന്. നമ്മളിൽ പലരും വേദനയോടെയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പലവിധ ബന്ധനങ്ങൾ നടുവിലാണ്. അനേക മക്കളുടെ കുടുംബങ്ങൾ ബന്ധനങ്ങൾ കാണാൻ പറ്റും. പാവപ്പെട്ട മക്കൾ വേദനിക്കുന്നു, ദുരിതമനുഭവിക്കുന്നു. ശരിക്കും ചില കെട്ടുകൾ അവരെ ബാധിക്കുന്നു. കെട്ടുകളാണ്, അഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അഴിയുന്നില്ല. അവരെന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുക. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം പറയുക, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിക്കുക. ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കുക. മനുഷ്യൻ പഠിക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ്. ധ്യാനം കൂടുന്ന പോലെ എന്തിനാ മക്കളെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിക്കുക? എവിടെയാ ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിക്കുക? പ്രാർത്ഥിക്കാതെ നമുക്കൊന്നും നടക്കില്ല. ദൈവത്തെ വിളിക്കാതെ പറ്റില്ല. അല്ലെങ്കിൽ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തിക്കുമ്പോൾ, കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരളണം. ഇതൊരു സങ്കീർത്തകൻ്റെ ആ എളിമ നോക്കിക്കേ. പ്രാർത്ഥിക്കുന്നവൻ്റെ എളിമ ശ്രദ്ധിച്ച് പിടിവാശി വെക്കുകയല്ല. അവൻ പറയുക, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം വരളണമേ. അങ്ങയുടെ സമയം അങ്ങ് എനിക്കറിയാം. അങ്ങ് പ്രവർത്തിക്കുമെന്നറിയാം. അങ്ങ് പ്രവർത്തിക്കാതെ പോകില്ല. കാരണം ഞാൻ അങ്ങയുടെ സ്വന്തമാണ്. അങ്ങാണ് എന്നെ സൃഷ്ടിച്ചത്, ഇവിടം വരെ കൊണ്ടുവന്നത് അങ്ങാണ്. ഇത് ഞാനും തകർന്നു പോകുമ്പോൾ അങ്ങയോടെ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ അങ്ങ് വരും, അങ്ങയുടെ സമയത്ത് അങ്ങ് വരും. കാത്തിരിക്കുന്ന മനുഷ്യൻ എളിയ എളിമ വേണം. അല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പം തമ്പുരാനെ, അങ്ങ് പ്രവർത്തിക്കണം. അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. സങ്കീർത്തനം പറയാം, വാഗ്ദാനങ്ങളുടെയും വിശ്വസ്തനാ. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാ. ഭയപ്പെടണം, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ കൂടെയുണ്ട്, ഉപേക്ഷിക്കില്ല. നിന്റെ ജീവിതത്തിനെ കൊണ്ട് അവസാനിപ്പിക്കുന്ന തകർച്ചയെ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, നിനക്ക് ദുരിതങ്ങൾ തരാൻ വേണ്ടിയല്ല കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഭൂമിയിൽ നിന്നെ സൃഷ്ടിച്ചത് നിന്നെ നശിപ്പിക്കാനല്ല. ഇസ്രായേൽ ജനം പലതവണ കർത്താവിനോട് പറയുന്നുണ്ട്, എന്തിനാണ് ഞങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നത്? ഈ 40 വർഷം മരുഭൂമിയിലൂടെ എന്തിനാ ഇവിടെ കിടന്ന് ഞങ്ങൾ വേദനിക്കാനാണോ? ഈ ചൂടേറ്റ് ഞങ്ങൾ മരിച്ചു പോകാൻ വേണ്ടിയാണോ? ഒറ്റപ്പെടാൻ വേണ്ടിയാണോ? കഴിവെല്ലാം നഷ്ടപ്പെടുന്നു. എന്താ ഇത്? ഇത് ഞങ്ങളെ കൊല്ലാനാണ് കൊണ്ടുവന്നത്. ജോഷ പ്രവാചകം പോലെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവമേ, എന്തിനാ നീ അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു
കൊണ്ടുവന്ന് ചെങ്കടല കടത്തി ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് യോർദാനിലെത്തിക്കുന്ന എന്തിനാ ഇവരെ കൊന്നുകളയാൻ വേണ്ടിയായിരുന്നോ ദേഷ്യപ്പെടുന്നുണ്ട്? അല്ല, ഒരിക്കലും ദൈവം പീഡനത്തിന്റെ വേദനയുടെ നടുവിലൂടെ കൊണ്ടുവന്ന് നമ്മൾ നശിപ്പിക്കാനല്ല. തമ്പുരാൻ നമ്മളെ കുറിച്ചൊരു ശ്രേഷ്ഠമായ പ്ലാനും പദ്ധതിയുണ്ട്, വിശുദ്ധീകരിക്കാണ്. നമുക്ക് വിശ്വാസമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ സഹനമത്തിന്. നമ്മളെ പുണ്യവാന്മാരും പുണ്യവതികളാക്കാൻ വേണ്ടിയാ, ദൈവത്തോട് ചേർത്തിരിക്കാൻ വേണ്ടിയാ. പരിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തോട് കൂടെ വസിക്കാൻ നമുക്ക് വേണം, പരിശുദ്ധി വേണം. പക്ഷെ പാപം മൂലം നമ്മളിലേക്ക് പലപ്പോഴും അശുദ്ധി വരിക. ഈ അശുദ്ധിയിൽ നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കും, മക്കളെ സഹനം അനുവദിക്കും. ചിലപ്പോൾ ദുരിതം വരും, ദാരിദ്ര്യം വരും, കഷ്ടത വരും, തടസ്സം വരും, രോഗങ്ങൾ വരും, പീഡനം വരും, അപകടങ്ങൾ വരും, അനർത്ഥം വരും. ഇതൊന്നും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ എടുക്കുന്ന വടികളല്ല, തമ്പുരാൻ നമ്മളെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള വടികളല്ലത്. നമ്മളെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാനുള്ള, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വടികളാ, അനുഗ്രഹത്തിൻ്റെ വടികളാണ് ഓരോ ശിക്ഷണങ്ങളും ഓരോ വേദനകളും ഓരോ പീഡനങ്ങളും എന്ന് ഞാൻ നീ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ സമയത്ത് ദൈവമേ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങ് വരണം, വന്ന് എൻ്റെ കാര്യത്തെ ഇടപെടണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക. അങ്ങനെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തൻ. അതെ, ദൈവം വാക്ക് പാലിക്കുന്നവനാണ്. തമ്പുരാൻ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഈശോ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. നിങ്ങൾ കാത്തിരിക്കാൻ പറഞ്ഞു, വാഗ്ദാനം വരാൻ പോവാ, പരിശുദ്ധാത്മ വരാൻ പോവാ. അവർ കാത്തിരിക്കുക, വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക. തമ്പുരാൻ പറഞ്ഞ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുക. ആ കാത്തിരിപ്പിൻ്റെ ഫലമാ 10-ാം നാള് അഭിഷേകം കിട്ടുന്നത്, അഭിഷേകം വരുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ അവർ ഇറങ്ങിപ്പോകുന്നില്ല. 5 ദിവസം കഴിഞ്ഞ, 6 ദിവസം കഴിയുമ്പോഴാണ് ഇത് പ്രാർത്ഥിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹമൊന്നും കിട്ടിയിട്ടില്ല. കാത്തിരിക്കുക, 10 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അഭിഷേകം വരികയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരുപാട് നാളുകൾ വർഷങ്ങൾ പോലും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ കാത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ധൈര്യമുണ്ട് മക്കളെ. വെറുതെയുള്ള കാത്തിരിപ്പല്ല എൻ്റെ നിങ്ങളുടെയും കാത്തിരിപ്പ്. വെറും ഒരു നിരാശയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കാപട്യമോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസിയോ വെറും സ്വപ്നം കാണുന്ന ഒരു കാത്തിരിപ്പല്ലത്. ഇല്ലാത്തൊരു കാര്യം കാത്തിരിപ്പിക്കുകയുള്ളൂ, ഉള്ള കാര്യം കാത്തിരിക്കുക. ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എന്നെ മഹത്വപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തിൻ്റെ അഭിഷേക, ആ അഭിഷേകം ഉള്ളിൽ നിൽക്കുക. അതുകൊണ്ട് അതിനെ കെടുത്തിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല, ആരെയും കൊണ്ടും പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ തീ ഉയർന്നിൽക്കണം. അതുകൊണ്ട് വാഗ്ദാനം, ദൈവത്തിൻ്റെ വചനം. ഈശോ പറഞ്ഞു, ആകാശം ഭൂമി മാറും, എൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും അവർ കാത്തിരിക്കണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, നീതിമാനായവൻ പ്രവർത്തിക്കും. അവൻ പറഞ്ഞിട്ടുണ്ട്, ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കണമെന്ന് സങ്കീർത്തം പഠിപ്പിക്കുക. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ, ഒരു നല്ല പ്രാർത്ഥനയാണ്. എന്നും പ്രാർത്ഥിക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഞാൻ ലോകത്തോട്ടിറങ്ങുക, ജോലിക്കിറങ്ങുക, പ്രാർത്ഥിക്കാൻ പോവുക, പഠിക്കാൻ പോവുക, പല കാര്യങ്ങൾക്ക് പോവുക, കർത്താവേ ചേറിൽ മുങ്ങാതെ എന്നെ രക്ഷിക്കണേ. ഇത് പല ജീവിതങ്ങളും രാവിലെ വീട് വിട്ടിറങ്ങി തിരിച്ചു വരുമ്പോൾ ചേറിൽ മുഴുകിയാക്ക് തിരിച്ചു കയറി വരുന്നത്, ചെളിക്കാത്ത പണിതിട്ട് കയറി വരുന്നവരെ പോലെയാ. ചില പോയിട്ട് വരാൻ മദ്യപിച്ചിട്ട് വിലക്കില്ലാതെ വീട്ടിൽ കയറി വരിക, ചില മ്ലേച്ഛ പാപങ്ങളിൽ പോയിട്ട് വീണ് പോവുകയാ, ചില നിരാശയ്ക്ക്, ചില അന്ധവിശ്വാസം, ചില യുക്തിവാദം, നിരീശ്വരവാദം ഒക്കെ തലേ കയറ്റിക്കൊണ്ട തിരിച്ച് വീട്ടിൽ കയറി ചേറിനകത്ത ചെളിക്കാത്ത കിടക്കുക. അതല്ല സംഭവിക്കേണ്ടത്. ദൈവമക്കൾ എന്നും പ്രാർത്ഥിക്കണം, തമ്പുരാനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് എന്നെ രക്ഷിക്കണമേ, എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് നമ്മൾ മനസ്സ്, ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 69:1-2 വചനം നമുക്കറിയാം. വചനം പറഞ്ഞാൽ കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റ് ഞാൻ താഴുന്നു. കാലുറയ്ക്കാത്ത ജീവിതം ഒരുപാടുണ്ട് ഇന്നത്തെ. പലപ്പോഴത്തെ ജീവിതം തകർന്നു പോവുക, തകർന്നു പോവുക. ഒത്തിരി കുടുംബങ്ങൾ തകർന്നു. വീടുണ്ട്, കോട്ടാരമുണ്ട്, വണ്ടിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട്, നല്ല ഭാവിയുള്ള മക്കളുണ്ട്, നല്ല കഴിവുള്ള മക്കൾ, നല്ല പറയാനും കഴിവ്, നല്ല കാണാനും മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ജീവിതം ഉറയ്ക്കുന്നില്ല, തകർന്നു പോകുക. പല ബന്ധങ്ങളാ, കുടുംബം പോലും പൊട്ടി തകരുക, ഡൈവോഴ്സും പരിപാടിയൊക്കെ ആയിട്ട് പോവുക. കാരണം എന്താ? ദൈവത്തെ വിളിക്കുന്നില്ല. തമ്പുരാനെ വിളിക്കാൻ അറിഞ്ഞൂട, അവനെല്ലാം അറിയാം, പ്രാർത്ഥിക്കാൻ മാത്രം അറിയത്തില്ല. ദൈവത്തെ മാത്രം പക്ഷെ അവൻ കണ്ടുപിടിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നീ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കണം, പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകണം, പള്ളി പോയിട്ട് കരഞ്ഞ് കരഞ്ഞ് പറച്ചറച്ച് നീ അഭിഷേകം നേടിയെടുത്ത് അങ്ങനെ നീ ഉറയ്ക്കണം. നിൻ്റെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ആലോലിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ മക്കളോട് സംരക്ഷിക്കണമേ. ശിശോയെ, ആഴമുള്ള ചെളിയിലേക്ക് താന്നു പോകേണ്ടിരിക്കുന്ന ജീവിതങ്ങൾ, ചേറ്റിലേക്ക് പോകുന്ന ജീവിതങ്ങൾ, പാപക്കുഴി കഴിയുന്ന മക്കളെ അങ്ങയുടെ പരിശുദ്ധ രക്തം ഒഴുക്കിക്കൊണ്ട് അവരിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇപ്പം തന്നെ അവരെ ശുദ്ധീകരിച്ച് കർത്താവേ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരുണയുടെ കരം നീട്ടിക്കൊണ്ട് ഇപ്പം തന്നെ അവരനുഗ്രഹിക്കണം. ഇത് ഈ മക്കൾ വേദനയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരുപാട് വിടുതലിനായിട്ട് ഈ മക്കൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഇവരെ നീ അനുഗ്രഹിക്കണം. അഭിഷേകമുള്ള മക്കളാക്കിയിട്ട്, കൃപയുടെ മക്കളായിട്ട്, അനുഗ്രഹത്തിൻ്റെ മക്കളാക്കി കർത്താവ് നീ ഇവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീണ്ടും വചനം പറയുക, അദ്ദേഹം സങ്കീർത്തകം പ്രാർത്ഥിക്കുക, ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ, ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നെ മോചിപ്പിക്കുക. എന്നും പ്രാർത്ഥിക്കണം, ശത്രു നമുക്ക് ചുറ്റുമുണ്ട്.
ചുറ്റുമുണ്ട്, പൈശാചിക ശക്തികൾ എപ്പോഴും ചുറ്റുമുണ്ട്. ഇത് അറിയണം, നമ്മൾ അറിയണം, തിരിച്ചറിയണം. ഈ ശ്രമിച്ചുക 40 രാവും 40 പകലും മരുഭൂമി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഉപവാസം കഴിഞ്ഞിട്ട് തിരിയുമ്പോൾ തന്നെ കണ്ടുമുട്ടുന്നത് തിന്മയുടെ ശക്തിയുടെ പ്രലോഭന ആണ് ചുറ്റുമുണ്ട്. ക്രൈസ്തവനല്ല, എല്ലാവരുടെയും ജീവിതത്തിന് ചുറ്റുമേ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോണം, തമ്പുരാനോട് പ്രാർത്ഥിച്ചോണം, തമ്പുരാനോട് ഒന്നും പ്രാർത്ഥിക്കണം. കർത്താവേ, സാത്താൻ്റെ കെടിയിൽ എന്നെ വീഴിക്കരുത് എന്ന് പ്രാർത്ഥിക്കണം. സാത്താനെ ബന്ധിക്കാൻ പഠിക്കണം, നീ ബഹിഷ്കരിക്കാൻ പഠിക്കണം. പ്രാർത്ഥിച്ചതിനെ അതിജീവിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച് അതിജീവിക്കണം. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അതിനെ ബഹിഷ്കരിക്കണം നമ്മൾ. അങ്ങനെ കർത്താവിൻ്റെ പക്ഷം ചെയ്യണം. ഈശോയുടെ വലതുകൃത്ത് മുറുകെ പിടിക്കണം. സാത്താൻ്റെ വലതുകൃത്ത് മുഴുകി പിടിക്കുന്ന ഓർത്തോളുക, കുറച്ചാൾ സുഖമൊക്കെ തരും, പക്ഷെ നാളെ നിനക്ക് കണ്ണുനീരെ വരാൻ പോകുന്നു. പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിൽ പോകുന്ന മക്കളോടത്തോളുക, ഇപ്പോൾ കുറച്ചാൾ സുഖം കിട്ടും, പക്ഷെ കുറച്ച് നിനക്ക് ഭയങ്കരമായ കണ്ണുനീരാ, ഭയങ്കരമായ കണ്ണുനീര്. ഒത്തിരി നിലവിളിക്കുന്ന ജീവിതങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ സെൻ്ററിൽ. കാണാം, ഒത്തിരി നിലവിളിക്കുന്ന മക്കൾ, പാവപ്പെട്ട യുവാക്കൾ, യുവതികൾ, ജീവിതം തകർന്നു, പിശാചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അത് സുഖം തരുമെന്ന് കരുതി ആ വഴിക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ജീവിതം പോയി. എല്ലാം ഉണ്ട്, ജീവിതമില്ല. പണമുണ്ട്, ജീവിതമില്ല. ചിലർക്കുണ്ട് എല്ലാ സ്വത്തും സൗകര്യമുണ്ട്, പക്ഷെ ജീവിതമില്ല, ദൈവമില്ല, ദൈവബോധം, ദൈവ ഭയമില്ല, ഒരു തൊള്ളി ഭയമില്ല. ചില ആളുകൾ പെരുമാറ്റം കാണാൻ പറയുക, അവർക്ക് ഒരു തൊള്ളി ദൈവം, കാരണം ദൈവം ഇല്ലാത്തവർ ദൈവഭയമില്ല. ദൈവഭയം ഉള്ളവനല്ലേ ദൈവമുള്ളൂ. അതുകൊണ്ട് ഈ അഭിഷേകം, അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ അങ്ങ് വിളിക്കുന്നു, ഈ അപകടത്തിൽ നിന്നെ, ഈ ശത്രുക്കളിൽ നിന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് നിലവിളിയോടെ ഇന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും വചനം പറയുക, ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തു നിന്നും എന്നെ മോചിപ്പിക്കണം. അതായത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയി തകർച്ചയുടെ ആഴങ്ങളിലേക്ക് പോയിരിക്കുക, പാപത്തിൻ്റെ ബലഹീനതകൾ വേട്ടയാടുക, ദുഷിച്ച സ്വഭാവം, സംസാര ശരിയല്ല, എല്ലായിടത്തും പ്രശ്നമാണ്, ദാരിദ്ര്യം, ഭയങ്കര കടബാധ്യത, കോട്ടിക്കണക്കിൻ്റെ ഒരുപാട് കടബാധ്യത, മാനസിക പ്രശ്നങ്ങൾ, കുടുംബ തകർച്ചകൾ, മക്കൾ ചേരുന്നില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നില്ല, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ചേരുന്നില്ല, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുക, കല്യാണം കഴിക്കാത്ത മകൻ നിൽക്കുന്നു, കല്യാണം കഴിക്കാത്ത മകൾ നിൽക്കുന്നു, ദേ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്, ഡൈവോഴ്സ് വന്ന ആൾ വീട്ടിൽ വന്നിരിക്കുന്നു, എല്ലാം ഒറ്റപ്പെട്ടു, നടുവിൽ നിൽക്കുന്ന ചില അപ്പനമ്മമാരുണ്ട്, നിലവിളിച്ച് മടുക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട മക്കൾ, ഇവിടെ നിരാശയല്ല വേണ്ടത്, ഈ പ്രശ്നങ്ങളുടെ അടുവിൽ ദൈവമേ എന്ന മനസ്സ് തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ദൈവം ഇടപെടും. കർത്താവേ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ ഈ കുടുംബങ്ങളിൽ, ഈ മക്കളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കണം കർത്താവേ. തകർന്നുപോയ കുടുംബങ്ങൾ പ്രവർത്തിക്കണം, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണം കർത്താവേ, പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ഏലിയായിൽ നിന്ന് എലീശയിലേക്ക് അഭിഷേകം പകർന്നതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഈ വചനം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ ഓരോരുത്തരിലേക്കും സംഭവിക്കട്ടെ. ആത്മാവ് ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, അവർ അഭിഷേകം ലഭിക്കട്ടെ. അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിലുള്ള വലിയ പ്രതിബന്ധങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ അവരെ വിട്ടുപോകട്ടെ. ബന്ധനം അഴിഞ്ഞു പോയിട്ട് ഇവർ സ്വതന്ത്രരായിട്ട് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറട്ടെ. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകട്ടെ, സഹനങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ കൃപയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഉന്നതമായ അഭിഷേകം അവർക്ക് ലഭിക്കട്ടെ. വീണ്ടും വചനം പറയുക, ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ, ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ, പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. എളിമയോടെ പ്രാർത്ഥിക്കാതെ വീണ്ടും പറയാം, കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ, അങ്ങയുടെ അജഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ, കരുണാസമ്പന്നനായി അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. ഈ സങ്കീർത്തകൻ്റെ മനോഭാവം നമുക്ക് വേണം മക്കളെ. തകർച്ചയുടെ വേദനയുടെ നടുവിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ധ്യാനിക്കുന്ന മനുഷ്യനാണ്. തമ്പുരാൻ സ്നേഹം തന്നെയാ, ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിക്കത്തില്ലെന്നറിയാം. ഈ സഹനങ്ങളുടെ രക്ഷയിലേക്കുള്ള വഴികളാണെന്നറിയാം, പടികളാണെന്നറിയാം. വലിയ അനുഗ്രഹം വരാൻ പോവുക, വലിയ കൃപകൾ വരാൻ പോവുക, പൈശാചിക ബന്ധം അഴിയാൻ പോവുക, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലറിയാം, ഈ സഹനങ്ങളുടെ വേദനയുടെ എല്ലാ നടുവിൽ, ശത്രുക്കളുടെ നടുവിൽ നിൽക്കുന്ന ഈ സങ്കീർത്തകൻ പറയുക, സങ്കീർത്തകൻ നിലവിളിയോടെ പറയുക, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ, കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അനുഭവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുക. അതാ തമ്പുരാൻ്റെ കൈ പിൻവാങ്ങിയിട്ടില്ല, കർത്താവ് മാറ്റിയിട്ടില്ല, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. നീ പാപിയായിരിക്കാം, നീ രോഗിയായിരിക്കാം, നീ ധനവാനാകണമെന്നില്ല, നീ ദരിദ്രനാകാം, ഒറ്റപ്പെട്ടവനാകാം, മാനസിക പ്രശ്നമുള്ള വ്യക്തിയാകാം, എല്ലാവരാലും അവഗണിക്കപ്പെട്ട വ്യക്തിയാകാം, ഒരുപാട് കുറവുള്ള വ്യക്തിയാകാം, ഒരുപാട് തിന്മ നിറഞ്ഞ വ്യക്തി, പക്ഷേ തമ്പുരാൻ്റെ സ്നേഹം നിൻ്റെ പുറകിലുണ്ട്, നിൻ്റെ കൂടെയുണ്ട്. 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ട 99 മരുഭൂമി വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് പിന്നാലെ പോകുന്ന കർത്താവ് പാപിയുടെ പുറകെ നടക്കുന്ന ദൈവം. അതുകൊണ്ട് ഓരോ പാപി ഓർത്തുള്ള നിന്റെ തൊട്ടുപുറകിൽ കർത്താവ് നിൽപ്പുണ്ട്. നീയൊന്ന് തിരിഞ്ഞാൽ മതി, നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് നീ തയ്യാറാകുന്നൊരു ഒരു മാറ്റം ഉണ്ടായാൽ മതി. നീ ഒന്ന് മാപ്പ് പറയാൻ തയ്യാറായ മതി, ക്ഷമ ചോദിക്കാൻ തയ്യാറാ മതി. ആ നിമിഷം നിനക്ക് കർത്താവിൻ്റെ ഈ അജഞ്ചല സ്നേഹം നിനക്ക് സ്വന്തമാക്കാൻ അനുഭവിക്കാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് നമുക്ക് നിലവിളോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ പക്കലേക്ക് തിരിയാനുള്ള ഒരു നല്ല മനസ്സ്, നല്ലൊരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം വീണ്ടും പറയുകയാണ്, കരുണാസമ്പന്നനായ അവിടെ നിന്നെ കടാക്ഷിക്കണമേ, അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. എന്തൊരു പ്രാർത്ഥനയാത്, അങ്ങയുടെ ദാസിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അദ്ദേഹത്തെ അറിയാം, വചനം നമുക്ക് വചനം പറയുന്നുണ്ട്,
അതായത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:1-2 3-4 വചനം നമുക്കെല്ലാം കാണപ്പെടാറുന്ന വചനം, രക്ഷിക്കാനാവാത്തതും കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതും അവരുടെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്, അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇത് കരമുയർത്തുമ്പോൾ അവിടുന്ന് മുഖമറിയുക. പാപത്തിന്റെ ബന്ധനം, പാപത്തിന്റെ ബന്ധം അറിയാം, വരുമ്പോൾ അനുതാപമുണ്ട്. ഇപ്പൊ സങ്കീർത്തം പറയാ, കർത്താവേ അങ്ങയുടെ മുഖം എന്നെ ഒന്ന് മറക്കരുതേ, കർത്താവേ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണേ, എൻ്റെ ഒരു എളിമയുള്ള പ്രാർത്ഥന, എപ്പോഴും അങ്ങ് എന്നെ നോക്കണേ, എപ്പോഴും എൻ്റെ നേരെ അങ്ങയുടെ ഒരു കണ്ണുണ്ടാകണേ, എൻ്റെ മേൽ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ, ഇപ്പം തന്നെ പ്രാർത്ഥിക്കുക, കർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ കണ്ണുണ്ടാകണേ, എൻ്റെ മക്കളുടെ മേൽ നിൻ്റെ കണ്ണുണ്ടാകണേ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ അങ്ങയുടെ കണ്ണുണ്ടാകണമേ, എൻ്റെ ജോലിസ്ഥലത്ത് അങ്ങയുടെ നോട്ടം ഉണ്ടാകണേ, എൻ്റെ വാഹനത്തിൽ അങ്ങയുടെ നോട്ടം ഉണ്ടാകണമേ, ഞാൻ പോകുന്ന വഴിയിൽ അങ്ങയുടെ നോട്ടം ഉണ്ടാകണമേ, എൻ്റെ കുഞ്ഞുങ്ങളിൽ അങ്ങയുടെ നോട്ടം ഉണ്ടാകണമേ, എൻ്റെ ആത്മീയ മേഖലയിൽ നോട്ടം ഉണ്ടാകണമേ, ഞാൻ പോകുന്ന വഴിയിൽ അങ്ങയുടെ ഒരു നോട്ടം, അങ്ങയുടെ ഒരു ശ്രദ്ധ, അങ്ങയുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണേ. എന്തൊരു പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥിക്കണം. അത് വിശ്വാസമുള്ളവരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ അങ്ങയുടെ നോട്ടം ഉണ്ടാകണം, അങ്ങനെ ശ്രദ്ധിച്ചോണം. എന്തൊരു വിശ്വാസത്തിൻ്റെ അനുഭവം, ആ ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ദാസനിൽ നിന്നും മുഖം മറയ്ക്കരുതേ, ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു, വേഗം എനിക്ക് ഉത്തരമരുളണമേ. പ്രാർത്ഥിച്ചോണം, വേഗം എനിക്ക് ഉത്തരമരുളണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എവിടെ ഇരുന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ വേഗം എനിക്ക് ഉത്തരമരുളണമേ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ രോഗങ്ങളുടെ നടുവിൽ, ഈ പൈശാചിക ബന്ധനത്തിൻ്റെ നടുവിൽ, ഈ ദുഷ്ടവിശ്വാസത്തിൻ്റെ നടുവിൽ, ഈ അപകടങ്ങളുടെ നടുവിൽ എനിക്ക് ഉത്തരം തരണം, അല്ലെങ്കിൽ ഞാൻ ആരുമില്ലാതായി പോകും, ഞാൻ താർന്നു പോകും, ഞാൻ വീണു പോകും, ഒന്നുമല്ലാത്തവനായി തീരും, എനിക്കറിയില്ല, ദൈവമേ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഇവിടെ വെച്ച് അതിന് മുമ്പ് അനുദപിക്കണം, കർത്താവേ എൻ്റെ അങ്ങയുടെ മുഖം മറയ്ക്കരുതേ, എനിക്ക് എൻ്റെ മേൽ നോക്കണം, എൻ്റെ പോക്കും വരവും എൻ്റെ നടപ്പെടുപ്പും എല്ലാം നീ ശ്രദ്ധിച്ചോണം, നിനക്കറിയത്തില്ല, അതൊന്നും ഉണ്ടാകരുത്, നീ എന്നെ പ്രത്യേകം നോക്കിയോണം, പാപത്തിന് വഴി വിടരുത്, പാപിയാണ്, തെറ്റുപറ്റിപ്പോയി, ക്ഷമ ചോദിക്കുന്നു, മാപ്പി ചോദിക്കുന്നു, കരുണയ്ക്കാണ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. ഇങ്ങനെ നീ പ്രാർത്ഥിച്ച് നോക്ക്, ഇന്ന് പ്രാർത്ഥിക്ക്, ഈ രാത്രിയിൽ തന്നെ ദൈവം നിൻ്റെ ജീവിതത്തെ ഇടപെടും. പ്രഭാതമാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുന്ന, കാരണം നിൻ്റെ ഉള്ളിൽ ഈ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലത്തെ എളിമ നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോഴാണ് നിനക്ക് കൂടുതൽ ദൈവാനുഭവം, ദൈവാനുഭവം കിട്ടുക. വീണ്ടും പറയാം, എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ, എന്തോ ഒരു സ്നേഹം, എൻ്റെ അടുത്ത് വന്ന് രക്ഷിക്കണേ, എൻ്റെ അടുത്ത് എന്തോ ഒരു ആത്മാർത്ഥത. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ധ്യാനാവസരങ്ങളിൽ, ചില ജീവിതങ്ങൾ, ആരാധന സമയത്ത്, അഭിഷേക പ്രാർത്ഥന സമയത്ത് അതുങ്ങൾ നിന്ന് കരയുന്ന കാണാം, അതുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കും, അറിയാൻ പറ്റും, വേറെ ഒന്നുമില്ല, കർത്താവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണേ. ഹോളിൻ്റെ പുറകിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആയിരക്കണക്കിന് ആളുകളുടെ നടുവിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അങ്ങ് ഏറ്റവും പുറകിൽ അല്ലെങ്കിൽ മുറ്റത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, ദൂരിരിക്കുന്ന വ്യക്തിയാ, പറ എൻ്റെ തമ്പരാനെ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കും. അവർ പറയാറുണ്ട്, അച്ഛോ പിന്നീട് കർത്താവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിച്ചോ, എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, എൻ്റെ രോഗം മാറ്റി, എൻ്റെ ബന്ധനം അഴിച്ചു, എൻ്റെ കെട്ടഴിച്ചു. കാരണം അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മബന്ധം, ആത്മബന്ധം യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തി ബന്ധമുള്ളവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതുമാത്രമാത്രം വിശ്വാസത്തിൻ്റെ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ അടുക്ക് വരണമേ, ഞങ്ങളുടെ അടുത്ത് വരണമേ, അടുത്ത് വരണേ, അടുത്ത് വരണേ, ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കർത്താവ് വരും, കർത്താവ് നിന്നെ തൊടും, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് കരുതിക്കൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കാഴ്ചവെച്ചുകൊണ്ട് നന്ദി പറയാം. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നിന്നെ സ്വതന്ത്രനാക്കണം. അതെ, ഇന്ന് പ്രാർത്ഥിക്കാം, ബന്ധനടിക്കട്ടെ, ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.